എന്താ ഇത്? അവിയൽ? ഇതാണ് അവിയൽ. വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ തനിക്കറിയോ? എന്നെ എന്നങ്ങൾ ഡിസ്മിസ് ചെയ്തേക്ക് സാറേ. ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി. കൊള്ളാല അവിയല് ശങ്കരനുണ്ട് ഉണ്ടാക്കിയതെന്ന് പറയയില്ല. എങ്കിൽ നീ കളിച്ചോ. വിളമ്പട്ടെ. വേണ്ട വേണ്ട, ഞാനൊരു ആവേശത്തെ പറഞ്ഞ വയറിളക്കാൻ എനിക്ക് വയ്യ. ആവേശം എന്റെ കുട്ടിയെ തള്ളി പറയാൻ എനിക്ക് പറ്റില്ല. ആർക്കും വേണ്ട, എനിക്ക് വേണം. അങ്കിളിന് എന്താ പറ്റി? ഇന്ന് സാറിന്റെ മോളിലെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ തന്നെ ഇതായിരിക്കണ പട്ടുസാരം പാക്ക് ചെയ്ത് ഇവിടുന്ന് പോയതാ. അതുപോലെ തന്നെ തിരിച്ചു വന്ന് ഈ പട്ടി ചന്തക്ക് പോയെന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു മോങ്ങലായിരുന്നു. ഈ ഡോബർമാൻ മോങ്ങുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരു ഓംബുഡ്സ്മാൻ മോങ്ങുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ. അങ്കിൾ, ഗിഫ്റ്റ് മോള് വാങ്ങിച്ചില്ലല്ലേ? അതൊരു പുതുമയുള്ള കാര്യമൊന്നും അല്ലല്ലോ. അങ്കിൾ, ഈ സാരി ഉടുത്ത് അവൾ വരും അങ്ങേ കാണാൻ. ഞാൻ കൊണ്ടുവരും. അഴിക്കല്ലേ ഒരെന്നറിഞ്ഞ എല്ലാം സഹിച്ചു കഴിഞ്ഞ ഒരു ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട്. താനെന്താ എന്റെ ബെഡ്റൂമിൽ? ഒന്ന് റേപ്പ് ചെയ്യാൻ വന്നതാ, ഒന്ന് വിഷ് ചെയ്യാൻ വന്നാണ് അമ്മാ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഇഷ്ടമല്ലാത്തവരുടെ ആശംസകൾ ഞാൻ സ്വീകരിക്കാറില്ല. എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെടണ്ടേ? വേണ്ട വേണ്ട. ഓക്കേ, ഇത് നിന്റെ അച്ഛൻ നിനക്കായി വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ ഇതൊന്ന് ഉടുത്തു കാണണമെന്ന് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം. ഞാൻ വാക്കുകൊടുത്തു നിന്നെ കൊണ്ട് ചെല്ലാന്ന്. എല്ലാ വർഷവും 10,000-10,000 മുടക്കി അങ്ങേര് വരും. മോളുടെ ബർത്ത്ഡേ പ്രസന്റ് ആണെന്നും പറഞ്ഞ് ഇതുപോലുള്ള ലോ ക്ലാസ് ഐറ്റംസുമായിട്ട്. പണ്ടേക്ക് പണ്ടേ ഉപേക്ഷിച്ചതാ എന്റെ മമ്മി. മമ്മിക്കില്ലാത്ത ബന്ധം എനിക്കെന്തിനാ? അല്ല, അങ്ങേർക്ക് എന്തിനാ എന്റെ കാര്യത്തിൽ ഇത്ര ഉത്കണ്ഠ? ജനിപ്പിച്ച തന്തയായതുകൊണ്ട് ഈ കാണുന്ന സർവസ്വത്വം കെട്ടിപ്പിടിച്ച് മാനത്തേക്ക് നോക്കി മലർന്നു കിടന്നാലൊന്നും നീ ഉണ്ടാവുമായിരുന്നില്ല. അതിനൊരാണ് വേണം. അതിന് സഹകരിച്ച ആളാണ് ആ പാലക്കാടൻ പട്ടർ നിന്റെ തന്ത ബാല സുബ്രഹ്മണ്യം. എടീ, അമ്മയെ പോലെ അധികാരവും അവകാശവും അച്ഛനുണ്ട്. ഒരച്ഛന്റെ വാത്സല്യവും ശിക്ഷണമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നീയൊക്കെ എന്നെ നന്നാവുമായിരുന്നു. ഗെറ്റ് ഔട്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ. നീ അത് ഈ സാരി ഉടുക്ക. ഇല്ല, പറഞ്ഞതനുസരിക്ക് മോളെ. ഇല്ല ഇല്ല ഇല്ല. ഉടുക്കണേ സാരി. ഇറങ്ങ ഇറങ്ങാൻ. അങ്കിളിന്റെ മോള് അങ്കിൾ സമ്മാനിച്ച സാരി ഉടുത്ത്. ഞാൻ നിങ്ങളുടെ പുന്നാരം കേൾക്കാൻ വന്നോന്നല്ല. വീട്ടിൽ ആരും ഇല്ലാത്ത നേരത്ത് വന്ന ഈ ഗുണ്ടയുടെ ഭീഷണിക്ക് മുന്നില് ഒന്ന് പതറി പോയത്. എടോ, ഇത് വലിയ ഹീറോസ് ഒന്നല്ല. നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിങ്ങൾ രണ്ടുപേരും അഴിയെണ്ണും. എന്റെ മമ്മിയെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ശരിയാ, നിന്റെ മമ്മിയെ ഞങ്ങൾക്കറിയില്ല, സമ്മതിച്ചു. പക്ഷേ നിന്റെ മമ്മിയെ കുറിച്ച് നിനക്കെന്തറിയാം? സ്വന്തം ഭർത്താവിനെ പടിയടിച്ച് പിണ്ടം വെച്ച്, സ്വന്തം മകളെ അച്ഛനിൽ നിന്നും അകറ്റി, ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അമ്മയ്ക്ക് എന്ത് നന്മയാണ് അവകാശപ്പെടാനുള്ളത്? നിന്റെ അച്ഛൻ ഇത്ര മാത്രം വെറുക്കാനായി? എന്ത് തെറ്റാ മോളിനാണ് നിന്നോട് ചെയ്തിട്ടുള്ളത്? മോളെ, നീ ചോദിക്കണം എന്റെ മമ്മയോട്, അമ്മമ്മയോട്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന്. എന്തിനാണ് എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതെന്ന്. അതിന് കൃത്യമായ മറുപടി കിട്ടുകയാണെങ്കിൽ, നിനക്കത് ശരിയെന്ന് തോന്നണമെങ്കിൽ, ഈ അച്ഛനെ നീ ഒരിക്കലും കാണണ്ട, മിണ്ടണ്ട. മറ്റുള്ളവർ പറയുന്ന കേട്ട് ഇനിയും ശിക്ഷിക്കരുത് ആ പാവ മനുഷ്യനെ. ഈശ്വരൻ പൊറുക്കില്ല.
നിന്റെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും നിന്റെ സൗന്ദര്യവും കണ്ടിട്ടാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നൊരു തോന്നൽ നിനക്കുണ്ട്. സ്വത്തും പണമൊന്നുമില്ലെങ്കിലും നിന്നെ ഞാൻ തേടിപ്പിടിച്ച് എൻ്റെതാക്കുമായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത പഴയൊരിഷ്ടമുണ്ട്. അറിവില്ലാത്ത പ്രായത്തിൽ നിന്റെ കഴുത്തിൽ താലി കെട്ടിയ നിന്റെ പഴയ അച്ചുവട്ടന് നിന്നോട് തോന്നിയ കളങ്കമില്ലാത്ത സ്നേഹമായിട്ട് അതിനെ കണ്ടാൽ മതി. ഇനിയിപ്പോ അമ്മയും അമ്മമ്മയും നിനക്കായി ഒരുക്കിയിട്ടുള്ള ബർത്ത്ഡേ പാർട്ടി ഞാൻ കാരണം മിസ് ചെയ്യണ്ട. ലക്ഷ്മിയുടെ കണ്ടില്ലല്ലോ, വരും, ഇപ്പൊ വരും. നേരത്തെ വന്നാൽ അവിടെ അട്രാക്ഷൻ പോയില്ലേ? ഒരു സർപ്രൈസ് എൻട്രി ആയിരിക്കും അവിടേത്. ഫാഷൻ ഡിസൈനർ അല്ലേ, ഒരു ഇറ്റാലിയൻ മോഡൽ ഡ്രസ്സാണ് അവൾ അവൾക്കായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അയ്യോ, ഇത് ഇത് എന്ത് വേഷാമോളെ? ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. നീ എവിടെയായിരുന്നു ഇത്രയും നേരം? എന്റെ അച്ഛന്റെ അടുത്ത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താ തെറ്റാ എന്റെ അച്ഛൻ നിങ്ങളോടൊക്കെ ചെയ്തത്? എന്തിനായിരുന്നു എന്നെ ഇത്രയും കാലം എന്റെ അച്ഛനിൽ നിന്ന് അകറ്റിയത്? ഉത്തരം പറയാൻ എന്താ രണ്ടാൾക്കും ഒരു ബുദ്ധിമുട്ട്? ഇതൊക്കെ ഇവിടെ വെച്ച് പബ്ലിക്കിന് അറിയാവുന്ന കാര്യം പബ്ലിക്കായി ചോദിച്ചാൽ എന്താ തെറ്റ്? ഇവൾക്ക് അയാൾ എന്തോ കൈവേഷം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കൈവശം ഓതി ഓതി തന്നത് മറ്റാരുമല്ല, നിങ്ങൾ രണ്ടുപേരുവാ. എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാത്ത സ്ഥിതിക്ക് അച്ഛന്റെ നിരപരാധിത്വം ഞാൻ തിരിച്ചറിയുന്നു. ഞാൻ പോകുന്നു. എങ്ങോട്ട്? എന്റെ അച്ഛനോടൊപ്പം എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാം. ചോദിച്ച ചോദ്യങ്ങൾക്ക് അവരാരും മറുപടി പറഞ്ഞില്ല. എനിക്കറിയില്ല ശരി ഇത് തെറ്റേതെന്ന്. വാ വാ. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. എന്നെ പൊട്ടിച്ചറിയാവുന്ന ഈ താലി ഇങ്ങനെ ഒളിപ്പിച്ചു വച്ചിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇത് കാത്തു സൂക്ഷിക്കാൻ മനസ്സുള്ള നിനക്ക് എന്നെ വെറുക്കാനാവില്ല. Happy birthday for you. Amadi amadi amadi. Yek. Ok. Hey. Yende kadikina nee? Adhe kadli strong aanu nokiyaanu. Ale kaasurcha basnet enna adu adinju povum? Hey, ingada irange. Naan povula. Ingada irange. Sir vrutta pullara mari ikkada mari. Naan povu. Ikkada. Adu pradu. Manasilayi. എന്താ? അതെ, കാര്യങ്ങളൊക്കെ പെട്ടെന്നാവട്ടെ, എനിക്ക് അധികം നേരം ഇങ്ങനെ താക്കോൽ പഴുതിലൂടെ കുനിഞ്ഞോക്കാൻ പറ്റൂല എന്ന നടുവേദനയാണ്. അമ്മയുടെയും അമ്മൂമ്മയുടെയും പെർമിഷൻ എടുത്തിട്ടാണോ ഈ സാഹസം? എന്താ കേശു? അത് പിന്നെ എന്താ കാര്യം പറ? മല്ലികാമ്പാടത്തിന് പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സീരിയസ് ആണെന്നാ പറയണത്. ഒന്നും ഉണ്ടാവില്ല, നമുക്ക് പോവാം. നീ വേഗം റെഡിയാവും.
അതെ സീരിയസ് എന്നൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നു വിചാരിച്ചോ? സത്യം പറ എപ്പോഴാണ് ശവദാഹം?